الحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد آدرني رايا أستاذ ماري سورتكلي أونلاين سورتكلي الله تعالى نمودة ഈ ഒരുമിച്ചു കൂടലും പിരിയലും ഈ പതാക ഉയർത്തലും ഈ പതാക പ്രകാശനവും എല്ലാം ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന കർമ്മങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. നൂറ്റാണ്ട് 14 മുൻപ് ഇതേപോലെ ഒരു വിശുദ്ധമായ റമദാൻ 17 ഇരുട്ടിൻ്റെ ശക്തികളും വെളിച്ചത്തിൻ്റെ ശക്തികളും പരസ്പരം പതിർക്കളത്തിൽ ഒത്തുകൂടി അവർ പോരാടി ഇസ്ലാമിൻ്റെ ആളുകൾ നമ്മുടെ ബദരീങ്ങൾ നമ്മുടെ നേതാക്കന്മാർ ആളുകൾ എത്ര കുറഞ്ഞിട്ടും ആൾബലമോ ആയുധബലമോ ഒന്നുമില്ലാതെ 1000 വരുന്ന സൈന്യങ്ങളോട് എല്ലാ സൗകര്യങ്ങളും പൂർണ്ണമായ നിലക്കുള്ള സൈന്യങ്ങളോട് പോരടിച്ചപ്പോൾ ഈമാനിക ശക്തി കൊണ്ട് നമ്മുടെ നേതാക്കന്മാർ വിജയിച്ചു. ഇസ്ലാമിൻ്റെ വെന്നിക്കൊടി പറത്തി. അന്ന് നമ്മുടെ നേതാക്കന്മാർ പടക്കളത്തിലേക്ക് ബദർക്കളത്തിലേക്ക് പോയ സമയത്ത് 3 പതാകയായിരുന്നു, 2 കറുപ്പും 1 വെളുപ്പും. പടവെട്ടുന്ന സമയത്തും യുദ്ധം ചെയ്യുന്ന സമയത്തും നമ്മുടെ നേതാക്കന്മാർ ഈ 3 പതാക മുൻപിൽ പിടിച്ചായിരുന്നു അന്നത്തെ യുദ്ധം നടന്നിരുന്നു. ബദറിലെ ഒരു പ്രധാനപ്പെട്ട പാഠം, ആളുകൾ എത്ര കുറഞ്ഞാലും സൗകര്യങ്ങൾ എത്ര കുറഞ്ഞാലും സത്യമായ ആദർശവും ആശയവും ഉണ്ടോ അവർക്ക് വിജയമുണ്ട്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, കം മിൻ ഫിയത്തിൻ ഖലീല, എത്രയെത്ര ചെറു ചെറു സംഘങ്ങൾ, വലബത്ത് ഫിയത്തൻ കതീറ, വലിയ വലിയ സംഘങ്ങളെ കീഴടക്കി. അതേപോലെ നമുക്കും പറയാനുള്ളത് നമ്മുടെ ജംഇയ്യത്ത് സത്യ ആശയ ആദർശത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. ആളുകൾ കമ്മിയാണെങ്കിലും സൗകര്യങ്ങൾ കമ്മിയാണെങ്കിലും നമ്മുടെ കയ്യിൽ സത്യമായ ആശയങ്ങളും ആദർശങ്ങളും ഉണ്ട് എന്ന് ഉറപ്പിച്ചവരാണ് നമ്മൾ. ഈ പതാകയിൽ വഫീഹി ഇഷാറത്തും, ഒരു ഇഷാറത്തുമുണ്ട്. അന്ന് ബദരീങ്ങൾ പിടിച്ച പതാക ഇപ്പോൾ കേരളത്തിൽ അത് പിടിക്കുവാനും ഉയർത്തുവാനും സൗഭാഗ്യം ലഭിച്ചവർ നമ്മൾ മാത്രമാണ്. വല്ലാത്തൊരു തൗഫീഖ്. നമ്മുടെ താജുൽ ഉലമ ശംസുൽ ഉലമ അല്ലാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവർ നമുക്ക് വേണ്ടി മാത്രം ബദറിലെ പതാക നമുക്ക് സംവിധാനിച്ചു തന്നു. ആ പതാകയും പിടിച്ചാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. അല്ലാഹു ആ ബദരീങ്ങളുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ മദദ് അല്ലാഹു ദുനിയാവിലും ആഖിറത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ബദരീങ്ങളോടുകൂടെ സ്വർഗപ്രവേശനം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.